നമസ്കാരം. ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാനും സംഘവും മർദ്ദിച്ചത് കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൺമാൻ തന്റെ സുരക്ഷയാണ് ഒരുക്കുന്നത്. ചാടി വീണയാളെ തള്ളിമാറ്റുന്നത് കണ്ടു. കൂടെയുള്ള അംഗരക്ഷകർ തനിക്ക് ഒന്നും സംഭവിക്കരുതെന്ന് കരുതിയാണ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി. സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ KSU-ക്കാരെ തടയുന്നതാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി വിജയന് സാഡിസ്റ്റ് മനോഭാവമാണ്. പോലീസ് സേനയിലെ പേരുകേട്ട ക്രിമിനലുകൾക്കൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നേരിടും. മുഖ്യമന്ത്രിക്കെതിരായ സമരത്തിന്റെ രൂപം മാറുമെന്നും VD സതീശൻ കോഴിക്കോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കുകയാണ് ഗവൺമെന്റ് ചുമതലയെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഗവൺമെന്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ദൗത്യമാണെന്നും ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോലീസ് നടപടിയെടുക്കുമെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്നത് ഭീകര പ്രവർത്തനമാണെന്ന് പറഞ്ഞ ജയരാജൻ കോൺഗ്രസിനകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് അക്രമത്തിന് പിന്നിലെന്നും ആരോപിച്ചു. കാലിക്കട്ട് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ PM R. Shoyുടെ നേതൃത്വത്തിൽ SFI പ്രതിഷേധം. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന സെമിനാറിന് മുന്നോടിയായി കാലിക്കട്ട് സർവകലാശാലയിൽ വൻ പോലീസ് വിന്യാസം. നിലവിലുള്ള 300 പേർക്ക് പുറമെ 200 പോലീസുകാരെ കൂടി വിന്യസിച്ചു. ക്യാമ്പസിലേക്കുള്ള എല്ലാ വഴികളിലും പോലീസ് സാന്നിധ്യമുണ്ട്. ഗവർണർക്കെതിരായി SFIയുടെ പ്രതിഷേധം ഉണ്ടായേക്കാമെന്ന കണക്കുകൂട്ടലിനെ തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. വൈകിട്ട് 6:30 കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസിലെത്തും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കീലേരി അച്ചുവായി മാറിയെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM R. Shoy. ഗവർണറുടെ പ്രകോപനത്തിൽ SFI വീഴില്ലെന്ന് R. Shoy പറഞ്ഞു. പ്രതിഷേധം ജനാധിപത്യപരമായിരിക്കും. അക്കാദമിക കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയാണ് ഗവർണർ സർവകലാശാലയിൽ താമസിക്കുന്നതെന്നും R. Shoy പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഗവർണർ കാലിക്കട്ട് സർവകലാശാലയിൽ എത്തുന്നതെന്നും ശ്രീനാരായണ ഗുരുവിനെതിരെ CPIM എന്തുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ഗവർണറെ തടയുമെന്ന SFI നിലപാട് CPM അറിഞ്ഞാണോ എന്ന് വ്യക്തമാക്കണം. SFIയുടെ ബാനർ എന്തുകൊണ്ട് സർവകലാശാല നീക്കുന്നില്ലെന്നും സർവകലാശാലയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളവരുടെ അറിവോടെയാണ് ബാനർ സ്ഥാപിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. കരുവന്നൂർ കേസിൽ നിർണായക നീക്കവുമായി ED. രണ്ടുപേരെ മാപ്പുസാക്ഷികളാക്കി. കേസിലെ 33-34 പ്രതികളെയാണ് മാപ്പുസാക്ഷികളാക്കിയത്. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പുസാക്ഷികൾ. സ്വമേധയാ മാപ്പുസാക്ഷികളാകുന്നുവെന്ന് പ്രതികൾ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇരുവരും കോടതിയിൽ ഹാജരായി. കേസ് ഈ മാസം 21-ലേക്ക് മാറ്റി. പാർലമെന്റ് അതിക്രമ സംഭവത്തിൽ പ്രതികൾ പ്ലാൻ A, പ്ലാൻ B എന്നിങ്ങനെ 2 പദ്ധതികൾ തയ്യാറാക്കിയിരുന്നതായി പോലീസ്. സ്വയം തീ കൊളുത്താനായിരുന്നു ഇവർ ആദ്യം പദ്ധതി തയ്യാറാക്കിയതെന്ന് ദില്ലി പോലീസിന്റെ വെളിപ്പെടുത്തൽ. സഭയ്ക്കകത്തും പുറത്തും ഇതിന് പദ്ധതിയിട്ടു. എന്നാൽ ദേഹത്ത് പുരട്ടാൻ ജെൽ കിട്ടാത്തതിനാൽ ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീടാണ് രണ്ടാമത്തെ പദ്ധതിയായ പുക ആക്രമണം ഇവർ പാർലമെന്റിനകത്തും പുറത്തും നടപ്പിലാക്കിയത്. പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലളിത് ജാ ആണ് പോലീസിന് മൊഴി നൽകിയത്. പാർലമെന്റ് അതിക്രമത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് അതിക്രമത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിലും സംഭവത്തിന് പിന്നിലെ കാരണം രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് തൊഴിലില്ലായ്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളാണ് യുവാക്കൾക്ക് തൊഴിൽ കിട്ടാതിരിക്കാൻ കാരണമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബിനോയ് വിശ്വത്തെ CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ധൃതി പിടിച്ച് നിയമിക്കേണ്ടിയിരുന്നില്ലെന്ന് മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ KE ഇസ്മയിൽ. പാർട്ടിയുടെ കീഴ്വഴക്കം ലംഘിച്ചതായ സംശയം പാർട്ടിക്കാർക്കും വ്യക്തിപരമായി തനിക്കുമുണ്ട്. ബിനോയ് വിശ്വത്തെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാനത്തിന്റെ കത്തുണ്ടെന്ന് പറയുന്നതല്ലാതെ ഞങ്ങളാരും കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്തുടർച്ചാവകാശമില്ല. ബിനോയ് വിശ്വം മികച്ച സഖാവാണെന്നും നല്ല സംഘാടകനാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ നേതൃത്വം കുറച്ചുകൂടി ചർച്ചയ്ക്ക് ശേഷം സെക്രട്ടറിയെ നിയമിച്ചാൽ മതിയായിരുന്നുവെന്നും ഇസ്മായിൽ. വണ്ടിപ്പെരിയാർ പോക്സോ കേസ് വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി 6 വയസ്സുകാരിയുടെ മാതാപിതാക്കളും നാട്ടുകാരും. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായമൂടിക്കെട്ടി മാർച്ച് നടത്തി. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായി എന്ന് CPI ജില്ലാ നേതൃത്വം. ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. താൻ ആരെയും വ്യക്തിപരമായി പരിഹസിക്കാറില്ല. രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്. 23-ന് ശേഷം ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന് ആലപ്പുഴയിലെത്തിയപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 5 സീറ്റുകളിൽ വിജയിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവേദ്കർ. കേരളത്തിലെ ക്രൈസ്തവർ ബി ജെ പിയിൽ നിന്നും അകന്നിട്ടില്ല. ചില്ലിക്കാശിന് വേണ്ടി വിലപേശൽ നടത്തുന്നവരല്ല കേരളത്തിലെ ക്രൈസ്തവരെന്നും റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ജാവേദ്കർ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.